ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടം കേരളമാകെ നടന്ന് കേരളത്തിന്റെ പരാതികൾ കേട്ട് പരിഹാരം കണ്ടെത്തുകയാണ്. കേരള ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത്. ഇന്നലെ ആരംഭിച്ച നവകേരള സദസ് ജനങ്ങൾ ഏറ്റെടുത്തു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ കിട്ടിയ 1908 പരാതികൾ. ഈ പരാതികളെല്ലാം പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. നവകേരള സദസ്സിന് പങ്കെടുക്കാൻ വൻ ജനസഞ്ചയമാണ് എത്തിയത്. നാനാതുറകളിൽ നിന്നുള്ള ജനങ്ങൾ ഒരേ മനസ്സോടെ ഒത്തുചേർന്നു. വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉറച്ച പിന്തുണയാണ് ഇതിലൂടെ കാണുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഫെഡറൽ തത്വങ്ങൾക്ക് എതിരായ കേന്ദ്ര നയം അവയുണ്ടാക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു. ഇങ്ങനെയൊരു അവസരം വരുമ്പോൾ അത് സർക്കാരിന്റെ ജനകീയത തകർക്കാനുള്ള ദുഷ്ലാക്കാണ് പ്രതിപക്ഷത്തിന്. മറച്ചുവെക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളെ ധരിപ്പിക്കുന്നതിനാണ് ഈ പരിപാടി. നാടിന്റെ യഥാർത്ഥ വിഷയം ചർച്ചയാക്കാതിരിക്കാൻ ബോധപൂർവം ചിലർ ശ്രമിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ജനാധിപത്യപരമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നു. ജനാധിപത്യപരമായ കടമ നിറവേറ്റുകയാണ് നവകേരള സദസ്സിലൂടെ ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കേരള സർക്കാരിന്റെ നവകേരള സദസ്സ് ദേശീയ തലത്തിലും ശ്രദ്ധിക്കപ്പെടുകയാണ്. ഈ പരിപാടി കൊണ്ട് നാടിനും നാട്ടുകാർക്കും ഉണ്ടാകാൻ പോകുന്ന നേട്ടങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് സംസ്ഥാന ക്യാബിനറ്റ് ഒന്നടങ്കം സഞ്ചരിക്കുന്ന ബസ്സിനെ കേവലം ആഡംബര ബസ്സായും ദൂർത്തായും മാത്രം വിലയിരുത്തി വാർത്തകൾ പടച്ചുവിട്ട മാധ്യമങ്ങളും നവകേരള സദസ്സിനെ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ അവരുടേതായ പങ്കുവഹിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ ക്യാബിനറ്റ് ഒന്നാകെ നടത്തുന്ന ഈ കേരള പര്യടനം വൻ വിജയമായാൽ ഇതേ മോഡൽ നടപ്പാക്കാൻ ആന്ധ്ര തമിഴ്നാട് സർക്കാരുകളും തയ്യാറാകുമെന്നാണ് സൂചന. മറ്റു പല സംസ്ഥാനങ്ങളിലും ഇടതുപക്ഷ ഭരണം തകർന്നിട്ടും എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം പിടിച്ചു നിൽക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇത്തരം ജനകീയ ഇടപെടൽ തന്നെയാണെന്നതിൽ സംശയമില്ല. പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ ഏതെങ്കിലും PR ഏജൻസിയുടെ നിർദ്ദേശപ്രകാരമാണ് നവകേരള സദസ് എന്ന വാദവും ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. PR ഏജൻസി എന്ന വാക്ക് കേരളത്തിന് പരിചിതമാകുന്നതിനു മുമ്പ് ജനകീയ പ്രവർത്തനങ്ങളിലൂടെയും പ്രഖ്യാപനങ്ങളിലൂടെയും ചരിത്രം സൃഷ്ടിച്ച പാരമ്പര്യമാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ഇടതുപക്ഷ സർക്കാരുകൾക്കുമുള്ളത്. ബുദ്ധിജീവികളാൽ സമ്പന്നമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇപ്പോൾ പൊട്ടിമുളച്ച PR ഏജൻസികളുടെ സഹായം തേടേണ്ട ഒരു ഗതികേടുമില്ല. അത്തരം ഗതികേടുള്ളത് ബൂർഷാ പാർട്ടികൾക്കാണ്. രാഹുൽ ഗാന്ധിക്ക് ഭാരത് ജോഡോ യാത്ര നടത്താൻ ഒരു PR ഏജൻസി വേണ്ടി വന്നു. ഒടുവിൽ കർണാടകയിൽ ഭരണം പിടിക്കാനും അവർക്ക് ആശ്രയിക്കേണ്ടി വന്നത് വില കൊടുത്തു വാങ്ങിയ ഈ ബുദ്ധിയെയാണ്. എന്തിനേറെ പറയുന്നു, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തതുപോലും കേവലം ഒരു ആപ്പ് വഴിയാണ്. ഇതാണ് അഭിനവകാലത്തെ ഖദർ രാഷ്ട്രീയം. ഈ ഓർമ്മയിലാണ് നവകേരള സദസ്സും PR സ്പോൺസേർഡ് പരിപാടിയാണെന്ന് കോൺഗ്രസ് ആക്ഷേപിക്കുന്നത്. കേരളത്തിലെ താമര സ്വപ്നം വാടുമെന്ന് ഭയന്ന് BJP നവകേരള സദസ്സിനെതിരെ ശക്തമായാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. സർക്കാർ 2.5 വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയുന്നതിനും അതിന് വേഗത്തിൽ പരിഹാരം കണ്ടെത്തുന്നതിനുമായിട്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും 140 മണ്ഡലങ്ങളിലും ജനങ്ങളിലേക്ക് എത്തുന്നത്. ആ യാത്രയ്ക്കാണ് ഇപ്പോൾ കാസർഗോഡ് തുടക്കമായിരിക്കുന്നത്. അതത് വകുപ്പുകളുടെ തനത് ഫണ്ടും സ്പോൺസർഷിപ്പുമാണ് പരിപാടിയുടെ ചെലവിനായി കണ്ടെത്തിയിരിക്കുന്ന ധനാഗമന മാർഗം. ഓരോ മണ്ഡലങ്ങളിലെയും വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താനും പോരായ്മകൾ പരിഹരിച്ച് പദ്ധതികൾക്ക് വേഗം കൂട്ടുന്നതിനുമാണ് ഇത്തരം സംവാദങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. ക്യാബിനറ്റ് ഒന്നടങ്കമുള്ളതിനാൽ തീരുമാനവും സ്പോട്ടിൽ തന്നെ ഉണ്ടാകും. ഇടതുപക്ഷം വിജയിച്ച മണ്ഡലങ്ങളിൽ മാത്രമല്ല, പ്രതിപക്ഷ നേതാവിന്റെ അടക്കം മണ്ഡലങ്ങളിൽ ഈ പരിപാടി നടക്കുന്നുണ്ട്. എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ള പരിപാടിയാണെന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. രാജ്യചരിത്രത്തിൽ എന്നല്ല, ലോകചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ് ഭരണകൂടം ഒന്നടങ്കം ഇത്തരമൊരു ജനകീയ യാത്ര നടത്തുന്നത്. ലോകചരിത്രത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിലേറിയ സംസ്ഥാനത്ത് നിന്ന് തന്നെയാണ് പുതിയ ഒരു ജനകീയ വിപ്ലവത്തിനുകൂടി ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.